പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രഭാത മുരളി മധുരമായ കുട്ടികളെ പാവനമായി മാറുന്നതിന് വേണ്ടി ഒന്ന് ഓർമ്മയുടെ ബലവും മറ്റൊന്ന് ശിക്ഷകളുടെ ബലവുമാണ് നിങ്ങൾ ഓർമ്മയുടെ ബലത്തിലൂടെ പാവനമായി ഉയർന്ന പദവി നേടണം ചോദ്യം ബാബ ആത്മീയ സർജനാണ് നിങ്ങൾക്ക് ഏത് കാര്യത്തിൽ ധൈര്യം നൽകാനാണ് ബാബ വന്നിരിക്കുന്നത് ഉത്തരം എങ്ങനെയാണോ മറ്റ് സർജൻ ഇപ്പോൾ തന്നെ അസുഖം ഭേദമാകുമെന്ന് പറഞ്ഞ് രോഗികൾക്ക് ആശ്വാസം നൽകുന്നത് അതുപോലെ ആത്മീയ സർജനും നിങ്ങൾ കുട്ടികൾക്ക് ആശ്വാസം നൽകുന്നു കുട്ടികളെ നിങ്ങൾ മായയുടെ അസുഖത്തെ കണ്ട് പരിഭ്രമിക്കരുത് സർജൻ മരുന്ന് നൽകുമ്പോൾ ഈ അസുഖങ്ങളെല്ലാം ആദ്യം പുറത്തേക്ക് വരും അജ്ഞാന പോലും വന്നിട്ടില്ലാത്ത ചിന്തകൾ വരും പക്ഷെ നിങ്ങൾ എല്ലാം സഹിക്കണം കുറച്ചു പരിശ്രമിക്കൂ നിങ്ങളുടെ സുഖത്തിന്റെ ദിനം വന്നു കഴിഞ്ഞു ഓം ശാന്തി പരിധിയില്ലാത്ത അച്ഛൻ എല്ലാ കുട്ടികൾക്കും മനസ്സിലാക്കി തരികയാണ് നിങ്ങൾ എല്ലാവർക്കും എത്തിക്കണം ഇപ്പോൾ അച്ഛൻ വന്നിരിക്കുന്നു എന്ന് അച്ഛൻ ആശ്വസിപ്പിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ കുട്ടികൾ ബാബയെ വിളിച്ചിരുന്നു ബാബ വന്നാലും മുക്തി നൽകൂ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കൂ എന്ന് പറഞ്ഞ് ഭക്തി മാർഗത്തിൽ വിളിച്ചിരുന്നു അതിനാൽ ബാബ ആശ്വാസം നൽകുകയാണ് ഇനി കുറച്ചു ദിവസങ്ങളെ ബാക്കിയുള്ളൂ ആരുടെയെങ്കിലും അസുഖം ഭേദമാകാറായാൽ പറയാറുണ്ട് ഇപ്പോൾ എല്ലാം ശരിയാകും എന്ന് കുട്ടികളും മനസ്സിലാക്കുന്നുണ്ട് ഈ മോശമായ ലോകത്തിൽ ഇനി കുറച്ചു ദിവസങ്ങളെ ബാക്കിയുള്ളൂ പിന്നീട് നമ്മൾ പുതിയ ലോകത്തിലേക്ക് പോകും അതിനായി നിങ്ങൾ യോഗ്യരായി മാറണം പിന്നീട് ഒരു രോഗവും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല ബാബ ആശ്വസിപ്പിക്കുന്നു കുറച്ച് പരിശ്രമിക്കൂ ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ മറ്റാരുമില്ല നിങ്ങൾ തന്നെ തമോപ്രധാനമായിരിക്കുന്നു ഇപ്പോൾ അച്ഛൻ വന്നിരിക്കുകയാണ് നിങ്ങളെ വീണ്ടും സത്തോപ്രധാനമാക്കി മാറ്റാൻ ഇപ്പോൾ സർവാത്മാക്കളും പാവനമായി മാറും ചിലർ യോഗബലത്തിലൂടെയും ചിലർ ശിക്ഷകളുടെ ബലത്തിലൂടെയും ശിക്ഷകൾക്കും ബലമുണ്ടല്ലോ ശിക്ഷകളിലൂടെ ആരാണോ പവിത്രമായി മാറുന്നത് അവർക്ക് പദവി കുറയും നിങ്ങൾ കുട്ടികൾക്ക് ശ്രീമതം ലഭിച്ചുകൊണ്ടിരിക്കുന്നു അച്ഛൻ പറയുന്നു എന്നെ മാത്രം ഓർമ്മിക്കൂ നിങ്ങളുടെ സർവ പാപങ്ങളും ഭസ്മമാകും അഥവാ ഓർമ്മിക്കുന്നില്ലെങ്കിൽ പാപം നൂറു മടങ്ങാകും എന്തുകൊണ്ടെന്നാൽ പാപാത്മാവായി മാറി നിങ്ങൾ എന്റെ നിന്ന ചെയ്യിക്കുകയാണ് മനുഷ്യർ പറയും ഇവർക്ക് ഈശ്വരീയ മതം ലഭിച്ചിട്ടും ഇവരിൽ നിന്ന് ആസുരിയ പെരുമാറ്റം ഉണ്ടാകുന്നു കയറ്റവും ഇറക്കവും ഉണ്ടാകുമല്ലോ കുട്ടികൾ തോറ്റുപോകുന്നുമുണ്ട് നല്ല നല്ല കുട്ടികൾ പോലും തോറ്റുപോകുന്നു അതിനാൽ പാപം ഭസ്മമാകുന്നേയില്ല പിന്നീട് അനുഭവിക്കേണ്ടതായും വരുന്നു ഇത് വളരെ മോശമായ ലോകമാണ് ഇതിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും ബാബയെ വിളിക്കുന്നത് തന്നെ ഇങ്ങനെയാണ് ബാബ വന്ന് ഞങ്ങൾക്ക് ഭാവിയിലെ പുതിയ ലോകത്തിലേക്കുള്ള വഴി പറഞ്ഞു തരൂ ബാബയ്ക്കറിയാം ആ ഭാഗത്ത് പഴയ ലോകമാണ് ഈ ഭാഗത്ത് പുതിയ ലോകമാണ് നിങ്ങൾ തോണിയാണ് ഇപ്പോൾ നിങ്ങൾ പുരുഷോത്തമനായി മാറാൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ നങ്കൂരം ഇപ്പോൾ പഴയ ലോകത്തിൽ നിന്നും എടുത്തു കഴിഞ്ഞു അതിനാൽ എവിടേക്കാണോ പോകുന്നത് ആ വീടിനെ തന്നെ ഓർമ്മിക്കണം ബാബ പറഞ്ഞിട്ടുണ്ട് എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളിലെ കറ ഇല്ലാതാകും ഒന്നുകിൽ യോഗബലം അല്ലെങ്കിൽ ശിക്ഷകൾ ഓരോ ആത്മാവും തീർച്ചയായും പവിത്രമായി മാറും പവിത്രമായി മാറാതെ ആർക്കും തിരിച്ചു പോകാൻ പറ്റില്ല അവർക്കും തൻ്റേതായി പാഴ്റ്റ് ലഭിച്ചിട്ടുണ്ട് ബാബ പറയുന്നു ഇതാണ് നിങ്ങളുടെ അന്തിമ ജന്മം മനുഷ്യർ പറയുന്നത് കലിയുഗം ഇപ്പോഴും കൊച്ചുകുഞ്ഞാണ് എന്നാണ് അങ്ങനെയാണെങ്കിൽ മനുഷ്യർ ഇപ്പോഴുള്ളതിലും കൂടുതൽ ദുഃഖികളായി മാറും നിങ്ങൾ സംഗമയോഗി ബ്രാഹ്മണർ മനസ്സിലാക്കുന്നുണ്ട് ഈ ദുഃഖധാമം ഇപ്പോൾ വിനാശമാകാനുള്ളതാണ് അച്ഛൻ ധൈര്യം നൽകുകയാണ് കൽപ്പം മുമ്പും അച്ഛൻ പറഞ്ഞിരുന്നു എന്നെ മാത്രം ഓർമ്മിക്കൂ എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ പാപത്തിന്റെ ഭാരം ഇറങ്ങും ഇത് ഞാൻ ഉറപ്പു തരികയാണ് ഇതും മനസ്സിലാക്കുന്നുണ്ട് കലിയുഗത്തിന്റെ വിനാശം തീർച്ചയായും ഉണ്ടാകണം ശേഷം തീർച്ചയായും സത്യുഗം വരണം ഇപ്പോൾ കുട്ടികൾക്ക് സത്കാരവും ലഭിക്കുന്നുണ്ട് കുട്ടികൾക്ക് നിശ്ചയവുമുണ്ട് പക്ഷെ ഓർമ്മ നിൽക്കാത്തതിനാൽ എന്തെങ്കിലും വികർമങ്ങളും സംഭവിക്കുന്നു പറയുന്നു ബാബ ക്രോധം വരുന്നു ഇതിനെയും ഭൂതം എന്നാണ് പറയുന്നത് ഈ രാവണ രാജ്യത്തിൽ അഞ്ച് വികാരങ്ങളും ദുഃഖം നൽകുകയാണ് ഈ അവസാന സമയത്ത് കണക്ക് വഴക്കുകളും സമാപ്തമാക്കണം ആരെയാണോ ഇതുവരെ കാമവികാരം ബുദ്ധിമുട്ടിക്കാതിരുന്നത് അവരിലും ഈ രോഗം പ്രത്യക്ഷമാകും എന്നിട്ട് പറയും മുമ്പൊരിക്കലും ഇങ്ങനെയുള്ള വിക്കൽപ്പങ്ങൾ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ാണ് ബുദ്ധിമുട്ടിക്കുന്നത് ഇത് ജ്ഞാനമല്ലേ ജ്ഞാനം മുഴുവൻ അസുഖങ്ങളെയും പുറത്തു കൊണ്ടുവരും ഭക്തി എല്ലാ അസുഖങ്ങളെയും പുറത്തു കൊണ്ടുവരില്ല ഇത് അശുദ്ധമായ വികാരി ലോകമാണ് നൂറ് ശതമാനം അശുദ്ധിയാണ് നൂറ് ശതമാനം പതീതത്തിൽ നിന്നും നൂറ് ശതമാനം പാവനമാകണം ം ഭ്രഷ്ടാചാരിയിൽ നിന്ന് നൂറ് ശതമാനം പാവനമായ ശ്രേഷ്ഠാചാരിയായ ലോകമുണ്ടാകണം അച്ഛൻ പറയുന്നു ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ ശാന്തിധാം സുഖധാമത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായി നിങ്ങൾ എന്നെ ഓർമ്മിക്കുകയും സൃഷ്ടി ചക്രം കറക്കുകയും ചെയ്യൂ ഒരു വർമ്മവും ചെയ്യരുത് എന്തെല്ലാം ഗുണങ്ങൾ ഈ ദേവതകളിലുണ്ടോ ആ ഗുണങ്ങളെല്ലാം സ്വയത്തിൽ ധാരണ ചെയ്യണം ബാബ ഒരു ബുദ്ധിമുട്ടും തരുന്നില്ല ചില വീടുകളിൽ അശുദ്ധാത്മാക്കൾ ഉണ്ടെങ്കിൽ അത് തീ കൊളുത്തും നഷ്ടമുണ്ടാക്കി വയ്ക്കും ഈ സമയത്ത് എല്ലാവരും പിശാചുക്കളാണല്ലോ കർമ്മഭോഗം സ്ഥൂല രൂപത്തിലുമുണ്ടാകും ആത്മാവ് പരസ്പരം ദുഃഖം നൽകുന്നത് ശരീരത്തിലൂടെയാണ് ി ശരീരം ഇല്ലെങ്കിലും ദുഃഖം നൽകുന്നു കുട്ടികൾക്കറിയാം പ്രേതം എന്ന് പറയുന്നതിനെ വെളുത്ത നിഴലുപോലെ കാണപ്പെടും പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രത്തോളം ഇതെല്ലാം അവസാനിച്ചുകൊണ്ടിരിക്കും ഇതും കണക്കനുസരിച്ചാണല്ലോ വീട്ടിൽ പെൺകുട്ടികൾ പറയും ഞങ്ങൾ പവിത്രമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് ആത്മാവാണ് പറയുന്നത് പക്ഷെ ആരിലാണോ ജ്ഞാനമില്ലാത്തത് അവർ പറയും പവിത്രമായി ഇരിക്കരുത് എന്ന് പിന്നീട് വഴക്കുണ്ടാക്കുന്നു എത്ര ബഹളമാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ നിങ്ങൾ പവിത്രാത്മാവായി മാറുകയാണ് മറ്റുള്ളവർ അപവിത്രമാണ് അതിനാലാണ് ദുഃഖം നൽകുന്നത് എങ്കിലും ആത്മാവ് തന്നെയല്ലേ അവരെയാണ് പറയുന്നത് അശുദ്ധ ആത്മാവ് ശരീരം കൊണ്ടും ശരീരമില്ലാതെയും ദുഃഖം നൽകുന്നു ജ്ഞാനം സഹജമാണ് സ്വദർശന ചക്രധാരിയായി മാറണം ബാക്കി മുഖ്യമായ കാര്യം പവിത്രതയാണ് ഇതിനായി അച്ഛനെ സന്തോഷത്തോടെ ഓർമ്മിക്കണം രാവണനെ പിശാച് എന്നല്ലേ പറയാറ് ഈ സമയത്ത് ഈ ലോകം തന്നെ പൈശാചികമാണ് പരസ്പരം അനേക പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു പിശാച് എന്ന് അപവിത്രമായവരെയാണ് പറയുന്നത് പതീത ആത്മാവിൽ അഞ്ച് വികാരങ്ങളും വിവിധ പ്രകാരങ്ങളിൽ ഉണ്ടാകും ചിലരിൽ കാമവികാരത്തിന്റെ ശീലമാണെങ്കിൽ ചിലരിൽ ക്രോധിക്കുന്ന ശീലമായിരിക്കും ചിലരിൽ ബുദ്ധിമുട്ടിക്കുന്ന ശീലമായിരിക്കും ചിലരിലാണെങ്കിൽ നഷ്ടമുണ്ടാക്കുന്ന ശീലമായിരിക്കും ചിലരിൽ കാമവികാരത്തിന്റെ ശീലമുണ്ടെങ്കിൽ അത് ലഭിക്കാതെ വരുമ്പോൾ ക്രോധിച്ചുകൊണ്ട് ഒരുപാട് ഉപദ്രവിക്കാറുണ്ട് ഈ ലോകം തന്നെ എങ്ങനെയാണ് അതിനാൽ ബാബ വന്ന് ആശ്വാസം നൽകുകയാണ് അല്ലയോ ആത്മാക്കളെ ക്ഷമയോടെ ഇരിക്കൂ എന്നെ ഓർമ്മിച്ചുകൊണ്ട് ഒപ്പം ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യൂ ജോലിയൊന്നും ചെയ്യണ്ട എന്നൊന്നും പറയുന്നില്ല എങ്ങനെയാണോ പട്ടാളക്കാർക്ക് യുദ്ധം ചെയ്യാൻ പോകേണ്ടതായി വരുമ്പോൾ അവരോടും പറയും ശിവ് ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ ഗീതയിലെ വരികൾ എടുത്ത് അവൾ മനസ്സിലാക്കുന്നത് യുദ്ധമൈതാനത്തിൽ അഥവാ ഞാൻ മരിക്കുകയാണെങ്കിൽ സ്വർഗത്തിലെത്തും എന്നാണ് അതിനാൽ അവൾ സന്തോഷത്തോടെ യുദ്ധമൈതാനത്തിലേക്ക് പോകുന്നു പക്ഷേ ആ കാര്യം സത്യമല്ല ഇപ്പോൾ ബാബ പറയുന്നു നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കും എന്നാൽ കേവലം ശിവ ബാബയെ ഓർമ്മിക്കൂ ഓർമ്മിക്കേണ്ടത് ഒരേ ഒരു ശിവബാബയെ തന്നെയാണ് എങ്കിൽ തീർച്ചയായും സ്വർഗത്തിലേക്ക് പോകും ആരെല്ലാം ഇവിടെ വന്നതിന് ശേഷവും പോയി പതീതമാകുന്നുവോ അവരും തീർച്ചയായും സ്വർഗത്തിലേക്ക് വരും ശിക്ഷകൾ അനുഭവിച്ച് പാവനമായാലും തീർച്ചയായും വരും ബാബ ദയാഹൃദയനല്ലേ ബാബ മനസ്സിലാക്കി തരുന്നു ഒരു വിക്രമവും ചെയ്യരുത് എങ്കിൽ വിക്ട്മാ ജീത്തായി മാറും ഈ ലക്ഷ്മി നാരായണന്മാർ വിക്ർമാജീത്തരല്ലേ പിന്നീട് രാവണ രാജ്യത്തിൽ വിക്രമിയായി മാറുന്നു വിക്രമ സംവത്സരം ആരംഭിക്കുമല്ലോ മനുഷ്യർക്കാണെങ്കിൽ ഒന്നും അറിയില്ല നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ അറിയാം ഈ ലക്ഷ്മി നാരായണന്മാർ വിക്ർമാജീത്ത് ആയിട്ടുണ്ട് പറയും വിക്രമാജിത്ത് നമ്പർ വൺ ആയിരുന്നു പിന്നീട് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം വിക്രമ സംവത്സരം ആരംഭിച്ചു മോഹജീത്ത് രാജാവിന്റെ കഥയില്ലേ ബാബ പറയുന്നു നഷ്ടമോഹയായി മാറൂ എന്നെ മാത്രം ഓർമ്മിക്കുകയാണെങ്കിൽ പാപം ഇല്ലാതാകും രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങളിൽ ചെയ്ത പാപങ്ങളെ ഇല്ലാതാക്കി വർഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ സ്വയത്തെ സത്തോപ്രധാനമാക്കാൻ സാധിക്കും അഥവാ യോഗബലമില്ലെങ്കിൽ നമ്പർ പിന്നിലായി പോകും മാല വളരെ വലുതാണ് ഭാരതീയരുടെ മാല വളരെ പ്രധാനപ്പെട്ടതാണ് അതിനുമേലാണ് മുഴുവൻ കളിയും ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ മുഖ്യം ഓർമ്മയുടെ യാത്രയാണ് ബാക്കി ഒരു ബുദ്ധിമുട്ടുമില്ല ഭക്തിയിലാണെങ്കിൽ ബുദ്ധിയോഗം അനേകം പേരിലായിരിക്കും ഇതെല്ലാം രചനകളാണ് അവരുടെ ഓർമ്മയിലൂടെ ആരുടെയും മംഗളം ഉണ്ടാകില്ല ബാബ പറയും ആരെയും ഓർമ്മിക്കരുത് എങ്ങനെയാണോ ഭക്തി മാർഗത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ ഭക്തി മാത്രം ചെയ്തത് അതുപോലെ ഇപ്പോൾ അവസാന സമയത്ത് എന്നെ മാത്രം ഓർമ്മിക്കൂ ബാബ എത്ര വ്യക്തമായാണ് തരുന്നത് മുമ്പ് ഇതെല്ലാം അറിയാമായിരുന്നോ ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുന്നു ബാബ പറയുന്നു മറ്റ് സംഘങ്ങളെല്ലാം വെടിഞ്ഞ് ഒരു സംഘത്തിലിരിക്കൂ എങ്കിൽ യോഗാഗ്നിയിലൂടെ നിങ്ങളുടെ പാപങ്ങൾ ഭസ്മമാകും ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് ഠാരി ഉപയോഗിച്ചിരുന്നു പരസ്പരം ആദ്യമധ്യ അന്തം ദുഃഖം നൽകി വന്നു കാമകഠാരി എന്നത് പ്രധാന കാര്യമാണ് ഇതും ഡ്രാമയല്ലേ എന്തിനാണ് ഡ്രാമ ഇങ്ങനെ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കാൻ കഴിയില്ല ഇത് അനാദിയായ കളിയാണ് ഇതിലെനിക്കും പാട്ടുണ്ട് ഡ്രാമ എപ്പോൾ ഉണ്ടാക്കി എപ്പോൾ പൂർത്തിയാകും ഇതും പറയാൻ സാധിക്കില്ല ഇത് ആത്മാവിൽ പാഷ്ട നിറഞ്ഞിരിക്കുകയാണ് ആത്മാവിന്റെ പ്ലേറ്റ് ഒരിക്കലും മായുകയോ തേയുകയോ ഇല്ല ആത്മാവ് അവിനാശിയാണ് അതിലുള്ള പാർട്ടും അവിനാശിയാണ് ഡ്രാമയും അവിനാശിയാണ് എന്നാണ് പറയാറ് പുനർജന്മത്തിൽ വരാത്ത ബാബയാണ് വന്ന് എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കി തരുന്നത് സൃഷ്ടിയുടെ ആദ്യമധ്യ അന്ത്യത്തിന്റെ രഹസ്യം മനസ്സിലാക്കി തരാൻ മറ്റാർക്കും സാധിക്കില്ല ആർക്കും അച്ഛന്റെ കർത്തവ്യവും അറിയില്ല ആത്മാവിന്റെ കർത്തവ്യവും അറിയില്ല ഒന്നും അറിയുന്നില്ല ഈ സൃഷ്ടിയുടെ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ പുരുഷോത്തമ സംഗമയുഗമാണ് ഇപ്പോഴാണ് സർവാത്മാക്കളും ഉത്തമ പുരുഷന്മാരായി മാറുന്നത് ശാന്തിധാമത്തിൽ എല്ലാ ആത്മാക്കളും പവിത്രവും ഉത്തമവുമായിരിക്കും ശാന്തി ധാമം പാവനമല്ലേ പുതിയ ലോകവും പവിത്രമാണ് അവിടെ ശാന്തി തീർച്ചയായുമുണ്ട് പിന്നീട് ശരീരം ലഭിക്കുന്നതിലൂടെ പാട്ട് അഭിനയിക്കുന്നു ഇതും നമുക്കറിയാം ഓരോരുത്തർക്കും അവരവരുടെ പാർട്ട് ലഭിച്ചിട്ടുണ്ട് ശാന്തി ധാം നമ്മുടെ വീടാണ് അവിടെ ശാന്തമായിരിക്കും ഇവിടെയാണെങ്കിൽ പാട്ട് അഭിനയിക്കണം ഇപ്പോൾ അച്ഛൻ പറയുന്നു ഭക്തി മാർഗത്തിൽ നിങ്ങൾ എന്റെ അവ്യഭിചാരി പൂജ ചെയ്തിരുന്നു ദുഃഖികളായിരുന്നില്ല ഇപ്പോൾ വ്യഭിചാരി ഭക്തിയിലേക്ക് വന്നതിനാൽ നിങ്ങൾ ദുഃഖിയായി മാറിയിരിക്കുന്നു ഇപ്പോൾ അച്ഛൻ ദൈവീക ഗുണങ്ങൾ ധാരണ ചെയ്യാൻ പറയുന്നു എന്നിട്ടും എന്തിന് ആസുരിയ ഗുണങ്ങളെ എടുക്കുന്നു ബാബെ തന്നെ പാവനമാക്കാൻ വരൂ എന്നല്ലേ എന്നിട്ടും എന്തിനാണ് പതീതമായി മാറുന്നത് അതിലും പ്രധാനമായി കാമത്തെ ജയിക്കണം എങ്കിൽ നിങ്ങൾ ജഗജ്ജീത്തരായി മാറും മനുഷ്യരാണെങ്കിൽ ഭഗവാനെക്കുറിച്ച് പറയുന്നത് അങ്ങ് തന്നെ പൂജ്യൻ അങ് തന്നെ പൂജാരി എന്നാണ് ഭഗവാനെ പോലും താഴേക്ക് കൊണ്ടുവരുന്നു ഇങ്ങനെ പാപങ്ങൾ ചെയ്ത് ചെയ്ത് മഹാവികാരി ലോകമായി മാറി ഗരുഡപുരാണത്തിലും അതിഘോര നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ തേളും പഴുതാരയും എല്ലാം കടിക്കും ശാസ്ത്രങ്ങളിൽ എന്തെല്ലാമാണ് ഇരുന്ന് എഴുതിയിരിക്കുന്നത് ഇതും ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഈ ശാസ്ത്രങ്ങളെല്ലാം ഭക്തി മാർഗത്തിൻ്റെതാണ് അതിലൂടെ ആർക്കും എൻ്റെ അടുത്ത് എത്താൻ സാധിക്കില്ല പിന്നെയും കൂടുതൽ തമോപ്രധാനമായി മാറിയിരിക്കുന്നു അതിനാലാണ് വന്ന് ഞങ്ങളെ പാവനമാക്കി മാറ്റൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് എങ്കിൽ തീർച്ചയായും ഭതീതരല്ലേ മനുഷ്യരാണെങ്കിൽ ഒന്നും മനസ്സിലാക്കുന്നില്ല ആരാണോ നിശ്ചയ ബുദ്ധികളാവുന്നത് അവർ വിജയിയാകും രാവണനുമേൽ വിജയം നേടി രാമരാജ്യത്തിലേക്ക് വരും അച്ഛൻ പറയുന്നു കാമത്തിനുമേൽ വിജയം നേടൂ ഇതിന്റെ പേരിലാണ് ബഹളമുണ്ടാകുന്നത് അമൃത് ഉപേക്ഷിച്ച് വിഷം എന്തിനു കുടിക്കുന്നു എന്ന മഹിമയുണ്ട് അമൃത് എന്ന് കേൾക്കുമ്പോൾ ഗോമുഖത്തിൽ നിന്നാണ് അമൃത് പുറത്തു വരുന്നത് എന്ന് കരുതുന്നു ഗംഗാജലത്തെ അമൃത് എന്ന് പറയാൻ സാധിക്കുമോ ഇത് ജ്ഞാനാമൃതത്തിൻ്റെ കാര്യമാണ് പത്നി പതിയുടെ കാലുകൾ കഴുകി വെള്ളം കുടിക്കുന്നു അതിനെയും അമൃത് എന്നാണ് കരുതുന്നത് അഥവാ അത് അമൃത് ആണെങ്കിൽ വജ്ര മാറേണ്ടതല്ലേ ഇവിടെ അച്ഛൻ ജ്ഞാനം നൽകുകയാണ് അതിലൂടെ നിങ്ങൾ വജ്രമായി മാറുന്നു ജലത്തിന്റെ പേരിനെ എത്ര പ്രശസ്തമാക്കിയിരിക്കുന്നു നിങ്ങൾ ജ്ഞാനാമൃതം കുടിപ്പിക്കുന്നു അവർ ജലം കുടിപ്പിക്കുന്നു നിങ്ങൾ ബ്രാഹ്മണരെ ആർക്കും അറിയില്ല അവർ കൗരവർ പാണ്ഡവർ എന്ന് പറയുന്നുണ്ട് പക്ഷെ പാണ്ഡവർ തന്നെയാണ് ബ്രാഹ്മണർ എന്നത് അവരറിയുന്നില്ല പാണ്ഡവർ തന്നെയാണ് ബ്രാഹ്മണർ എന്ന് മനസ്സിലാക്കാൻ ഗീതയിൽ അത്തരത്തിലുള്ള വാക്കുകളൊന്നുമില്ല അച്ഛൻ ഇരുന്ന് മുഴുവൻ ശാസ്ത്രങ്ങളുടെയും സാരം മനസ്സിലാക്കി തരുന്നു കുട്ടികളോട് പറയുന്നു ശാസ്ത്രങ്ങളിൽ നിന്ന് എന്തെല്ലാം പഠിച്ചിട്ടുണ്ടോ അതും പിന്നീട് ഞാൻ എന്തെല്ലാം കേൾപ്പിക്കുന്നു അതും മനസ്സിലാക്കി നിങ്ങൾ തന്നെ നിർണയിക്കൂ നിങ്ങൾക്കറിയാം നാം മുമ്പ് എന്തെല്ലാം കേട്ടുവോ അതെല്ലാം തെറ്റായിരുന്നു ഇപ്പോൾ ശരിയായ കാര്യം കേട്ടുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ മനസ്സിലാക്കി തന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും സീതമാരാണ് അല്ലെങ്കിൽ ഭക്തരാണ് ഭക്തിയുടെ ഫലം നൽകുന്നത് ഭഗവാനായ രാമനാണ് പറയുന്നു ഞാൻ വരുന്നത് ഫലം നൽകുന്നതിനാണ് നിങ്ങൾക്കറിയാം നമ്മൾ സ്വർഗത്തിൽ അപാരമായ സുഖം അനുഭവിച്ചിരുന്നു ആ സമയത്ത് ബാക്കി എല്ലാവരും ശാന്തി ധാമത്തിലാണ് ഇരുന്നത് എന്തായാലും ശാന്തി ലഭിക്കുമല്ലോ അവിടെ പുതിയ ലോകത്തിൽ സുഖം ശാന്തി പവിത്രത എല്ലാം ഉണ്ടാകും നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് വിശ്വത്തിൽ എപ്പോഴാണോ ഒരു രാജ്യം ഉണ്ടായിരുന്നത് അപ്പോഴാണ് ശാന്തി ഉണ്ടായിരുന്നത് എന്നിട്ടും മനസ്സിലാക്കുന്നില്ല സ്ഥിരമായി നിൽക്കുന്നത് വിരളം പേരാണ് അവസാന സമയത്ത് വളരെയധികം പേർ വരും എവിടേക്ക് പോകാനാണ് ഈ ഒരു കട മാത്രമേ ഉള്ളൂ കടക്കാരൻ്റെ സാധനം നല്ലതാണെങ്കിൽ വില ഒന്നായിരിക്കും ഇതാണെങ്കിൽ ശിവബാബയുടെ കടയാണ് ബാബ നിരാകാരനാണ് ബ്രഹ്മാവും തീർച്ചയായും വേണം നിങ്ങളെ ബ്രഹ്മാകുമാർ കുമാരിമാർ എന്നാണ് വിളിക്കുന്നത് ശിവകുമാരികൾ എന്ന് വിളിക്കാൻ സാധിക്കില്ല ബ്രാഹ്മണരും തീർച്ചയായും വേണം ബ്രാഹ്മണരായി മാറാതെ എങ്ങനെ ദേവതയായി മാറും ശരി വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം ധാരണയ്ക്കുള്ള മുഖ്യസാരം ഒന്ന് ദേവതകളുടേതുപോലുള്ള ഗുണം സ്വയത്തിൽ ധാരണ ചെയ്യണം ഉള്ളിൽ എന്തെല്ലാം പൈശാചിക സംസ്കാരങ്ങളുണ്ടോ ക്രോധം മുതലായ ശീലങ്ങളുണ്ടോ അതിനെയെല്ലാം ഉപേക്ഷിക്കണം വികർമജീത്തായി മാറണം അതിനാൽ ഇപ്പോൾ ഒരു വികർമ്മവും ചെയ്യരുത് രണ്ട് വജ്രതുല്യം ശ്രേഷ്ഠമായി മാറുന്നതിന് ജ്ഞാനാമൃതം കുടിക്കുകയും കുടിപ്പിക്കുകയും വേണം കാമവികാരത്തിനേൽ സമ്പൂർണ്ണ വിജയം നേടണം സ്വയത്തെ സത്വപ്രധാനമാക്കി മാറ്റണം ഓർമ്മയുടെ ബലത്തിലൂടെ എല്ലാ പഴയ കണക്ക് വഴക്കുകളെയും ഇല്ലാതാക്കണം വരദാനം ബുദ്ധിയെ എന്റെ എന്ന വൃത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ചഞ്ചലതകളിൽ നിന്ന് മുക്തമായിരിക്കുന്ന നിർമോഹിയും ട്രസ്റ്റിയുമായി ഭവിക്കട്ടെ ബുദ്ധി എപ്പോഴെങ്കിലും ചഞ്ചലതകളിൽ പെടുമ്പോൾ മനസ്സിലാക്കൂ തീർച്ചയായും ഏതെങ്കിലും എൻ്റേത് എന്ന ഭാവമുണ്ട് എവിടെ എൻ്റേത് വന്നുവോ അവിടെ ബുദ്ധി വൃത്തത്തിൽ പെട്ടു ഗ്രഹസ്ഥിയാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ അസ്വസ്ഥമാകുന്നു അതിനാൽ തികച്ചും നിർമോഹിയും ട്രസ്റ്റിയുമാകൂ ഈ എന്റേതെന്ന ഭാവം എന്റെ പേര് മോശമാകും എന്റെ നിന്നെ ഉണ്ടാകും ഇങ്ങനെ ചിന്തിക്കുന്നതും ചണ്ടലപ്പെടലാണ് പിന്നെ എത്ര തന്നെ നേരെയാകാൻ ശ്രമിച്ചാലും അത്രയും ചണ്ടിലപ്പെടും അതിനാൽ ട്രസ്റ്റിയായി ഈ ചഞ്ചലതകളിൽ നിന്നും മുക്തമാകൂ ഭഗവാന്റെ കുട്ടികൾ ഒരിക്കലും ചഞ്ചലതകളിൽ വരിക സാധ്യമല്ല ശ്ലോകൻ വലിയ അച്ഛന്റെ മക്കളാണ് അതുകൊണ്ട് ചെറിയ മനസ്സുള്ളവരാകരുത് ചെറിയ കാര്യങ്ങളിൽ പരിഭ്രമിക്കുകയും അരുത് ഓം ശാന്തി